നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ തന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് കെ മുരളീധരൻ MP വ്യക്തമാക്കിയത്. നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് മുതിർന്ന ഈ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നേതൃത്വവുമായി അകൽച്ചയിലാണ് കെ മുരളീധരൻ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ് അദ്ദേഹം. അതിനിടെയാണ് മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർലമെന്റിലേക്ക് മത്സരിക്കാതിരുന്നതിനെ തുടർന്ന് അപ്രതീക്ഷിതമായാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് വടകരയിൽ മത്സരിക്കേണ്ടി വന്നതും ഡൽഹിക്ക് വണ്ടി കയറേണ്ടി വന്നതും. നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു വട്ടിയൂർക്കാവ് ഉപേക്ഷിച്ച് അദ്ദേഹം വടകരയിൽ മത്സരിച്ചത്. എന്നാൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് തന്നെ അപ്രസക്തമാവുകയും കോവിഡിനെ തുടർന്ന് MP ഫണ്ട് ഉൾപ്പെടെ നിർത്തലാക്കുകയും ചെയ്തതോടെ മുരളീധരന് മാത്രമല്ല ഭൂരിപക്ഷം പേർക്കും കാര്യമായ റോൾ ഇല്ലാതെയായി. ഇതേ തുടർന്ന് MPമാരായ കെ മുരളീധരൻ, അടൂർ പ്രകാശ്, കെ സുധാകരൻ തുടങ്ങിയവർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ് ഈ മൂന്ന് മുഖങ്ങളും. എന്നാൽ നേതാക്കളുടെ ഈ നീക്കം KPCCയും കോൺഗ്രസ് ഹൈക്കമാൻഡും മുളയിലേ തന്നെ നുള്ളി. ഇതോടെ കെ മുരളീധരൻ നേതൃത്വവുമായി തെറ്റിപ്പിരിയുകയായിരുന്നു. വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ അല്ലാതെ മറ്റൊരിടത്തും പ്രചരണത്തിന് ഇറങ്ങില്ലെന്ന് കെ മുരളീധരൻ ഭീഷണിപ്പെടുത്തി. പക്ഷേ ആ ഭീഷണി ആരും മുഖവിലയ്ക്ക് പോലും എടുത്തില്ല. കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പും തന്റെ ഭീഷണി ഏറ്റെടുക്കാഞ്ഞതിലാകണം പറഞ്ഞ വാക്ക് തിരുത്തി. വടകരയ്ക്ക് പുറമെ വട്ടിയൂർക്കാവിലും തന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഇപ്പോൾ തറപ്പിച്ചു പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ നേതാവിന്റെ പ്രതികരണം. വടകരയുടെ കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടമാണ് ഇരു മുന്നണികളും തമ്മിൽ നടത്തുന്നതെന്നാണ് മുരളീധരന്റെ അഭിപ്രായം. തന്റെ സജീവ സാന്നിധ്യം 7 ഇടത്തും വട്ടിയൂർക്കാവിലും ആവശ്യമാണ്. അങ്ങനെ ഓരോ MPമാരും അവരവരുടെ മണ്ഡലങ്ങൾ നോക്കിയാൽ മാത്രമേ കാര്യമുള്ളൂവെന്നും ഈ മണ്ഡലങ്ങൾക്ക് പുറമെ മറ്റൊരിടത്തും പ്രചാരണത്തിന് ഇറങ്ങുന്നില്ലെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ ഉപദേശിക്കുന്നത് മറ്റു നേതാക്കന്മാരെ. ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് ഉറപ്പുള്ള വട്ടിയൂർക്കാവിൽ മുരളീധരന്റെ സാന്നിധ്യം കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതായിരിക്കില്ല. VK പ്രശാന്തിനെതിരെ യുവ നേതാക്കളിൽ ആരെയെങ്കിലും ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസും ശ്രമിക്കുന്നത്. വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മോഹൻകുമാറിനു വേണ്ടി മുരളീധരൻ കാര്യമായ പ്രചരണത്തിന് അന്ന് ഇറങ്ങിയിരുന്നില്ല. താൻ മത്സരിച്ചപ്പോൾ തനിക്ക് വേണ്ടി ആരും പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ലെന്നും ഒറ്റയ്ക്കാണ് വോട്ട് പിടിച്ചതെന്നുമാണ് അന്ന് മുരളീധരൻ പറഞ്ഞിരുന്നത്. വട്ടിയൂർക്കാവിൽ മുരളീധരൻ പ്രചാരണത്തിനിറങ്ങിയാൽ അതുവഴി തൊട്ടടുത്ത മണ്ഡലത്തിലേക്കും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വ്യാപിപ്പിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്കൂട്ടുന്നത്. VK പ്രശാന്ത് തന്നെയായിരിക്കും CPMന് വേണ്ടി രംഗത്തുണ്ടാവുക. BJPയിൽ VV രാജേഷിന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. അതേസമയം നേമത്ത് BJPക്കെതിരെ മുരളീധരന്റെ പേരും മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ടെന്നാണ് കിട്ടുന്ന വിവരം.